Hi everyone, welcome back. The topic today we are going to discuss is LU factorization. We know from the previous classes, if a matrix A, an n by n matrix A is diagonalizable, then we can find a non-singular matrix P such that P inverse AP equal to D. Okay. In this case, we can write A equal to PD P inverse. That means A can be factorized or decomposed into three matrices, which are P, D, and P inverse. ഈ കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എ എ എന്ന മാട്രിക്സിനെ നമുക്ക് മൂന്ന് മാട്രിക്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്തു അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതൊരു ഇത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഫാക്ടറൈസേഷൻ ഓർ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് എ മാട്രിക്സ്. ഓക്കെ, കുറേ ഡീകമ്പോസിഷൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഡീകമ്പോസിഷൻ ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത ഡയഗണലൈസേഷൻ എന്നുള്ള പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഈ ഡീകമ്പോസിഷൻ അതൊരു ഡീകമ്പോസിഷനാണ്. ഇന്ന് നമ്മൾ പറയുന്ന എൽ യു ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ എൽ യു ഫാക്ടറൈസേഷൻ. എൽ യു ഫാക്ടറൈസേഷൻ ഇസ് ഓൾസോ കോൾഡ് എൽ യു ഡീകമ്പോസിഷൻ. ഈ എൽ യു ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാട്രിക്സിനെ എൽ യു ഡി ഫാക്ടറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഒരു മാട്രിക്സിനെ ഇറ്റ് ക്യാൻ ബി ഇഫ് ഇറ്റ് ക്യാൻ ബി റിപ്രസെൻറ്റഡ് ആസ് എ ഈക്വൽ ടു എൽ ഇൻ ടു യു, വെർ എൽ ഈസ് എ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആൻഡ് യു ഇസ് എ ഇസ് ആൻ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്. ഓക്കെ, അപ്പോൾ ഒരു മാട്രിക്സിനെ ഒരു എ പ്രോഡക്റ്റ് ഓഫ് എ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആൻഡ് ആൻ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് എഴുതുന്നതിനെയാണ് പറയുന്നത് എൽ യു ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ എൽ യു ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം എന്താണ് ലോവർ ട്രയാങ്കുലർ മാട്രിക്സ്, എന്താണ് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്നൊക്കെ അറിയാം. ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മാട്രിക്സ് ഇൻ വിച്ച് ദി എൻട്രീസ് എബവ് ദി മെയിൻ ഡയഗണൽ എൻട്രീസ് ആർ സീറോസ്. അതായത് മെയിൻ ഡയഗണൽ എൻട്രീസിൻ്റെ മുകളിലുള്ള എല്ലാ എൻട്രീസും സീറോ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിനെ അപ്പർ ട്രയാങ്കുലർ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എന്നും, അതുപോലെ തന്നെ മെയിൻ ഡയഗണൽ എൻട്രീസിൻ്റെ താഴെയുള്ള എല്ലാ എലമെൻസും സീറോ ആണെങ്കിൽ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് എൽ യു ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ എൽ യു ഡീകമ്പോസിഷൻ എന്നാണെന്ന് പറയാൻ പോകുന്നത്. എൽ യു ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനേഷൻ ഇതാണ്, ഇത്രേ ഉള്ളൂ. ബട്ട് എ ബി എൻ എൻ ബി എൻ മാട്രിക്സ്, ഇഫ് എ ക്യാൻ ബി റൈറ്റ് റിട്ടേൺ ആസ് എ പ്രോഡക്റ്റ് എ ഈക്വൽ ടു എൽ ഇൻ യു, വേർ എൽ ഇസ് എൽ ആൻഡ് യു ആർ ലോവർ ട്രയാങ്കുലർ ആൻഡ് അപ്പർ ട്രയാങ്കുലർ മാട്രിക്സസ്, അതായത് റെസ്പെക്റ്റീവ്ലി. ദാറ്റ് ഇസ് എൽ എന്നുള്ളത് ഒരു ലോവർ ട്രയാങ്കുലർ മാട്രിക്സും യു ഒരു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് എ എന്നുള്ള മാട്രിക്സിനെ എ ഇൻ എ ഈക്വൽ ടു എ പ്രോഡക്റ്റ് ഓഫ് എൽ ആൻഡ് യു എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് എ ഈക്വൽ ടു എൽ യു ഈസ് ആൻ എൽ യു ഫാക്ടറൈസേഷൻ ഓഫ് എ, അല്ലെങ്കിൽ എൽ യു ഡീകമ്പോസിഷൻ ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു മാട്രിക്സിനെ നമുക്ക് ലോവർ ട്രയാങ്കുലർ, അപ്പോൾ ഇത് എൻ ബൈ എൻ മാട്രിക്സ് ആണ്, അതായത് സ്ക്വയർ മാട്രിക്സിനെ നമുക്ക് ലോവർ ട്രയാങ്കുലർ ഇൻറ്റു അപ്പർ ട്രയാങ്കുലർ മാട്രിക്സസ് ആക്കി എഴുതുന്നതിനെയാണ് എന്ന് പറയാം എൽ യു ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മാട്രിക്സിൻ്റെ എൽ യു ഫാക്ടറൈസേഷൻ യുണീക്ക് അല്ല. ഓക്കെ, യുണീക്ക് ആണെന്നല്ലേ, നമുക്ക് സെവറൽ എൽ യു ഫാക്ടറൈസേഷൻസ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് എൻ ബി എൻ മാട്രിക്സ് എ ക്യാൻ ഹാവ് സെവറൽ ഡിഫറെൻ്റ് എൽ യു ഫാക്ടറൈസേഷൻസ്. ഓക്കെ, ഓ ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എ ഈക്വൽ ടു വൺ 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 ത്രീ വൺ ടു വൺ മൈനസ് വൺ വൺ, ദെൻ ഫോർ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എൽ ഈക്വൽ ടു ദിസ് വൺ സീറോ സീറോ ത്രീ വൺ സീറോ വൺ വൺ വൺ, ഇത് ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്, കാരണം മെയിൻ ഡയഗണൽ എൻട്രീസിൻ്റെ മേലിലൊക്കെ സീറോ ആണ്. ആൻഡ് ദി അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് ദിസ്, മെയിൻ ഡയഗണൽ എൻട്രീസിൻ്റെ താഴെയുള്ളൊക്കെ സീറോ ആണ്. സോ ദിസ് ഇസ് ആൻ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് യു. ഇറ്റ് ഈസ് ഈസിലി വെരിഫൈഡ് ബൈ ദി മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് എൽ യു ഫാക്ടറൈസേഷൻ ഓഫ് എ ഈസ്. ഇവിടെ നമ്മൾ എൽ യു ഇൻ യു ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് വരിക. ഓക്കെ, എൽ ഇൻ ടു യു ഇസ് ഈക്വൽ ടു ദിസ് ഇസ് എൽ ദിസ് ഇസ് യു. സോ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വൺ ഇൻറ്റു വൺ വൺ ഇൻറ്റു വൺ പ്ലസ് സീറോ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഇൻറ്റു സീറോ, ദാറ്റ് ഇസ് വൺ. ദെൻ വൺ ഇൻറ്റു വൺ സോറി ദിസ് വൺ പ്ലസ് വൺ ഇൻറ്റു മൈനസ് ടു പ്ലസ് വൺ ഇൻറ്റു സീറോ. സോ വൺ മൈനസ് ടു എന്ന് വരും, ദാറ്റ് ഇസ് സോറി വൺ സീറോ സീറോ. സോ ദിസ് ഇസ് വൺ, ഇവിടെ രണ്ട് സീറോ ആയതുകൊണ്ട് ബാക്കി വരുന്നത് വൺ ആയിരിക്കും അടുത്ത് വരും. അങ്ങനെ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മാട്രിക്സ് ഇതാണ്, ഇത് ഈ എ തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ എൽ ഇൻറ്റു യു ചെയ്തപ്പോൾ എ കിട്ടി. അപ്പോൾ ഇത് വെരിഫൈ ചെയ്തതാണ് ഈ എല്ലും
യു വെച്ചിട്ട് ഈ ലോവർ ട്രയാംഗുലർ മാട്രിക്സും ഈ അപ്പർ ട്രയാംഗുലർ മാട്രിക്സും വെച്ചിട്ട് നമുക്ക് ഇതിനെ എൽ യു ഫാക്ടറൈസ് ചെയ്യാമെന്നുള്ളത് ഒരു വെരിഫിക്കേഷൻ മാത്രമാണ് ഇത്. ഇനി നെക്സ്റ്റ് ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ഫൈൻഡ് എൽ യു ഫാക്ടറൈസേഷൻ. ഓക്കെ, നമുക്ക് എങ്ങനെ ഒരു മാട്രിക്സിനെ ഫാക്ടറൈസ് ചെയ്യാമെന്നുള്ളതാണ്, എൽ യു ഫാക്ടറൈസ് ചെയ്യാമെന്നുള്ളതാണ് അടുത്തത് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എൽ യു ഫാക്ടറൈസേഷൻ നമ്മൾ പറഞ്ഞു എ എന്നുള്ള മാട്രിക്സിനെ എൽ യു ഫാക്ടറൈസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് എ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എൽ ആൻഡ് എൻ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് യു സച്ച് ദാറ്റ് എ ഈക്വൽ ടു എൽ യു. അപ്പോൾ സപ്പോസ് വി ഹാവ് ദ മാട്രിക്സ് എ, നമ്മൾ 3x3 കൺസിഡർ ചെയ്യുക, 3x3 മാട്രിക്സ് എൻ ബൈ എൻ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഫോർ കൺവീനിയൻസ് സപ്പോസ് വി ഹാവ് എ മാട്രിക്സ് എ ഓഫ് ഓർഡർ 3. അപ്പോൾ എ ബൈ ത്രീ മാട്രിക്സ് ആണെന്ന് വിചാരിക്കുക. A11, A12, A13, A21, A22, A23 എക്സെട്രാ, ഇതൊരു 3x3 മാട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് എൽ യു എന്ന് പറയുമ്പോൾ എൽ ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആണ്. നമ്മളിങ്ങനെ എടുത്തു L11, 0, 0, 0, ഇവിടെ L21, L22, L31, L32, L33. അപ്പോൾ ആ പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ടിട്ടുള്ളത്. എൽ എന്നുള്ള ലോവർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ സ്മോൾ എൽ എന്നുള്ളത് ലോവർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ ടേംസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്മോൾ എൽ ഉപയോഗിച്ചു. അതുപോലെ തന്നെ അപ്പർ ട്രയാങ്കുലർ മാട്രിക്സിൻ്റെ ടേംസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യു എന്ന് ഉപയോഗിച്ചു. U11, U12, U13 എക്സെട്രാ. അപ്പം നമ്മുടെ ഇവിടെ അവർ എയിം ഈസ് ടു ഫൈൻഡ് ദീസ് എൽ ഐ ജെസ് L11, L21, L22 എക്സെട്രാ ആൻഡ് യു ഐ ജെസ് U11, U12 എക്സെട്രാ. അപ്പോൾ ഈ സാറ്റിസ്ഫൈങ് ഈക്വൽ ടു എൽ യു, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത്രയും വേരിയബിൾസ്, അപ്പോൾ ഇതിനെ വേരിയബിൾസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ L11, L21, L22, L31, L32, L33, അതുപോലെ തന്നെ U11, U12, U13, U22, U23, U33 ഇത്രയും വേരിയബിൾസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ എൽ യു ഡീകോമ്പോസിഷൻ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എത്ര ഇക്വേഷൻസ് കിട്ടും, ഇവിടെ നമുക്ക് 9 ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, ലൈക്ക് ടേംസ് അല്ലെങ്കിൽ ഈ മാട്രിക്സിനോട് ഈക്വൽ ആയിട്ടുള്ള വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് 3x3 മാട്രിക്സ് കിട്ടും റൈറ്റ് ഹാൻഡ് സൈഡ്. ആ 3x3 മാട്രിക്സും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള 3x3 മാട്രിക്സ് ആയിട്ടുള്ള എയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് ടേം ആ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത ആ മാട്രിക്സിൻ്റെ ഫസ്റ്റ് ടേമായിട്ട് ഇക്വേറ്റ് ചെയ്യും, അങ്ങനെ 9 ടേംസും ഇക്വേറ്റ് ചെയ്യും. സോ വി ഹാവ് 9 ഇക്വേഷൻസ് വി ഗെറ്റ് എ സിസ്റ്റം ഓഫ് 9 ഇക്വേഷൻസ് ഇൻ 1, 2, 3 12 അൺനോൺസ്. അല്ലെങ്കിൽ അൺനോൺസ് ആയിട്ട് വരുന്നതാണ് ഒന്ന് L11, L21, L22 ഇങ്ങനെ ഇവിടെ 6 എണ്ണമുണ്ട്, അതുപോലെ ഇവിടെയും 6 എണ്ണമുണ്ട്. ഈ 6, 6, 12 വേരിയബിൾസുള്ള ഇക്വേഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. 12 വേരിയബിൾസും 9 ഇക്വേഷൻസ് ഉണ്ട്. ഓക്കെ, വിൽ ഗെറ്റ് 9 ഇക്വേഷൻസ് ഇൻ 12 വേരിയബിൾസ്. വേരിയബിൾസ് ആർ LIJ ആൻഡ് UIJ. ഈ LIJകളും UIJകളും ആയിരിക്കും വേരിയബിൾസ്. ആ LIJകളും UIJകളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വി ഹാവ് ഡൺ, ദാറ്റ് ഈസ് നമുക്ക് എൽ യു ഫാക്ടറൈസേഷൻ കിട്ടും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 9 ഇക്വേഷൻസ് ഇൻ 12 വേരിയബിൾസ് ആണ്. അപ്പോൾ ഇത് പിന്നെ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ആ ഇക്വേഷൻ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് വാല്യൂസ് കിട്ടും LIJകൾക്ക്, LIJകളും UIJയും കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇൻഫൈനൈറ്റ്ലി മെനി പോസിബിലിറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ എൽ യു ഫാക്ടറൈസേഷൻ യുണീക്ക് ആവണമെന്നില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, ഒന്നിലേറെ എൽ യു ഫാക്ടറൈസേഷൻസ് ഉണ്ടാകാൻ പറ്റും. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡിൽ തന്നെ ഒരു ഡ്യൂലിറ്റിൽ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത്. ഡ്യൂലിറ്റിൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ സെയിം മെത്തേഡ് ആണ്. ഇതിൽ നമ്മൾ ഈ L11, L21, sorry L22, L33 ഈ ലോവർ ട്രയാങ്കുലർ മാട്രിക്സിലെ ഡയഗണൽ എൻട്രീസ് നമ്മൾ 1 ആയിട്ടാണ് ചൂസ് ചെയ്യുക. ഓക്കെ, ആ മാറ്റം മാത്രം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ, കാരണം ഇവിടെ 1 ആയിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇൻ ദിസ് മെത്തേഡ് ഇത് ഡയഗണൽ എൻട്രീസ് LII ഓഫ് L, ഇതിലെ ഡയഗണൽ എൻട്രീസ് എന്ത് ചെയ്യുന്നു, 1 എന്ന് ചൂസ് ചെയ്യുന്നു. ബാക്കി അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കേണ്ട, അപ്പോൾ ഓൾറെഡി നമ്മൾ 1 ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി L21, L31, L32 കണ്ടുപിടിക്കണം, പിന്നെ UIJs മൊത്തം 6 കണ്ടുപിടിക്കണം. അത്രയും നമുക്ക് കണ്ടുണ്ടാവും. ഓക്കെ, അതാണ് ഡ്യൂലിറ്റി മെത്തേഡ്. അത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഇതിൽ, ഈ സെയിം എക്സാമ്പിൾ ഞാനിവിടെ ചെയ്യണം. ഓക്കെ, ഇതിലുണ്ടല്ലോ, ഇവിടെ നമ്മൾ ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഇതാണ് 1, 1, 1 ആണുള്ളത്. അപ്പോൾ നമുക്ക് അതിനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാട്രിക്സ് ഇതാണ്. യൂസ് ഡ്യൂലിറ്റിൽ മെത്തേഡ് ടു ഫൈൻഡ് ആൻ എൽ യു ഫാക്ടറൈസേഷൻ ഓഫ് എ. ഈ മാട്രിക്സിന് എൽ യു ഫാക്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്യൂലിറ്റിൽ മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ,
അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു എൽ യു എന്ന് ആദ്യം നമ്മൾ സപ്പോസ് ചെയ്യുന്നു. എ ഈക്വൽ ടു എൽ യു വേർ എൽ ഇസ് ദി ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ആൻഡ് യു ഇസ് ദി അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ്. സോ നമുക്ക് ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് എങ്ങനെ എഴുതാം, അപ്പർ ട്രയാങ്കുലർ മാട്രിക്സ് എങ്ങനെ എഴുതാം, സച്ച് ദാറ്റ് ദി ഡയഗണൽ എൻട്രീസ് ഓഫ് ദി ലോവർ ട്രയാങ്കുലർ മാട്രിക്സ് ഇസ് ഈക്വൽ ടു വൺ. ഓക്കെ, ഈ ഡയഗണൽ എൻട്രീസ് മൊത്തം വൺ ആക്കി എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതാണ് ഡുളിറ്റിൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ജസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് ചെയ്യുന്നു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഇൻ്റു യു വൺ പ്ലസ് ഇത് സീറോ ആണ് മൊത്തം വരുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം സീറോ വരും. അപ്പോൾ ഇങ്ങനെ വരും, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഫോയും ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, വൺ ഇൻറ്റു യു വൺ പ്ലസ് സീറോ ഇൻറ്റു സീറോ പ്ലസ് സീറോ ഇൻറ്റു സീറോ സ യു വൺ വൺ. അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് കോളം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് റോയും രണ്ട് ടേമും സീറോ ആണ്. അപ്പോൾ വൺ ഇൻറ്റു യു വൺ ടു മാത്രമേ ഉണ്ടാവുള്ളൂ, സോ യു വൺ ടു. ഓക്കെ, അടുത്ത ഫസ്റ്റ് റോ തേർഡ് കോളം, സോ യു വൺ ത്രീ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇനി സെക്കൻഡ് റോ വെച്ചിട്ട് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, അപ്പോൾ ഇവിടെ രണ്ടും സീറോ ആയതുകൊണ്ട് ഈ ഫസ്റ്റും ഫസ്റ്റും മാത്രമേ ഉണ്ടാവുള്ളൂ. എൽ ടു വണ്ണ് എൽ ടു വൺ ഇൻറ്റു യു വൺ വൺ, അതാണിത്. പിന്നെ ഫസ്റ്റ് സെക്കൻഡ് റോയും സെക്കൻഡ് കോളം, സോ എൽ ടു വൺ ഇൻറ്റു യു വൺ ടു പ്ലസ് വൺ ഇൻറ്റു യു ടു ടു, അതാണിത്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ. പിന്നെ സെക്കൻഡ് റോ തേർഡ് കോളം, എൽ ടു വൺ യു വൺ ത്രീ വൺ ഇൻറ്റു യു ടു ത്രീ സീറോ ഇൻറ്റു യു ത്രീ ത്രീ. സോ വിൽ ഗെറ്റ് ദിസ്. ആൻഡ് നൗ തേർഡ് റോ, തേർഡ് റോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ എൽ ത്രീ വൺ ഇൻറ്റു യു വൺ വൺ, അതാണിത്. പിന്നെ ബാക്കി രണ്ടും സീറോ ആണ് വരുന്നത്, ഇവിടെ സീറോ ആയതുകൊണ്ട്. ദെൻ തേർഡ് റോ സെക്കൻഡ് കോളം, സോ എൽ ത്രീ വൺ യു വൺ ടു ഇത് പ്ലസ് എൽ ത്രീ ടു യു ടു ടു. ഓക്കെ, പ്ലസ് സീറോ, ഇത്രയും വന്നു. പിന്നെ തേർഡ് റോ ആൻഡ് തേർഡ് കോളം, സോ എൽ ത്രീ വൺ യു വൺ ത്രീ ദിസ് എൽ ത്രീ ടു യു ടു ത്രീ പ്ലസ് വൺ ഇൻറ്റു യു ത്രീ ത്രീ, ഇത്രയും വരും. ഓക്കെ, സോ വി ഹാവ് എ ഈക്വൽ ടു ദിസ് മാട്രിക്സ് എന്ന് കിട്ടി. സോ ഇതൊരു ത്രീ ബൈ ത്രീ മാട്രിക്സ് ആണ്, ഇതും ത്രീ ബൈ ത്രീ മാട്രിക്സ് ആണ്. ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈക്വാലിറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എ ഐ ജെ എന്നുള്ള എ വൺ വൺ എന്നുള്ള ഫസ്റ്റ് ടേം എന്തായിരിക്കും, ഇതിനോട് ഈക്വൽ ആയിരിക്കും. ഈ ടേം ഇതിനോട് ഈക്വൽ ആയിരിക്കും, ഇത് ഇതിനോട് ഈക്വൽ ആയിരിക്കും, ഇത് ഇതിനോട് ഈക്വൽ ആയിരിക്കും, എക്സെട്രാ. അപ്പോൾ നമുക്ക് എത്ര ഇക്വേഷൻസ് കിട്ടും, അതാണ് പറഞ്ഞത് ഒമ്പത് ഇക്വേഷൻസ് കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, നയൻ പ്ലേസസ് ഉണ്ട് ഇവിടെ, അപ്പോൾ ഒമ്പത് ഇക്വേഷൻസ് നമുക്ക് കിട്ടും. നയൻ ഇക്വേഷൻസ് ഇൻ സിക്സ് അൺനോൺസ്, ഇവിടെ സിക്സ് അൺനോൺസ് ഇല്ല, ഇവിടെ നമുക്ക് സോറി ട്വൽവ് അൺനോൺസ് ഇല്ല, ഇവിടെ ഇവിടെ ആറ് എണ്ണം ഉണ്ട്, ഇതിൽ നമുക്ക് മൂന്നെണ്ണം ഉള്ളു. അപ്പോൾ ഒമ്പത് അൺനോൺസ് കിട്ടും, നയൻ ഇക്വേഷൻസ് ഇൻ നയൻ അൺനോൺസ് കിട്ടും ഇതിൽ. ഓക്കെ, ഡുളിറ്റിൽ മെത്തേഡിൽ അത്രേ ഇട്ടുള്ളൂ, നയൻ അൺനോൺസ് ഇൻ നയൻ ഇക്വേഷൻസ് ഇൻ നയൻ അൺനോൺസ്. സോ നമുക്ക് ഇക്വേഷൻസ് ഇങ്ങനെ കിട്ടും. അപ്പോൾ യു വൺ വൺ ഇസ് ഈക്വൽ ടു വൺ, യു വൺ ടു ഈക്വൽ ടു വൺ, യു വൺ ത്രീ ഈക്വൽ ടു വൺ, ഇത് നമുക്ക് ഓൾറെഡി കിട്ടി. ഓക്കെ, ഇനി ബാക്കി ഈ മൂന്നെണ്ണം ഈ മൂന്നെണ്ണം കിട്ടിയാൽ മതി. ഓക്കെ, നമുക്ക് നമ്മളാവശ്യം ഈ എല്ലും യു കണ്ടുപിടിക്കാണല്ലോ. ദെൻ സെക്കൻഡ് സെക്കൻഡ് റോ ആയിരുന്നു എൽ ടു വൺ യു വൺ വൺ ഈക്വൽ ടു ത്രീ കിട്ടും. എൽ ടു വൺ യു വൺ ടു പ്ലസ് യു ടു ടു ഈക്വൽ ടു വൺ കിട്ടും. എൽ ടു വൺ യു വൺ ത്രീ പ്ലസ് യു ടു ത്രീ ഈക്വൽ ടു ടു, ഇങ്ങനെ കിട്ടും. അതാണ് ഞാൻ സെക്കൻഡ് റോ സെക്കൻഡ് ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഈ തേർഡ് ആയിട്ട് എഴുതിയിട്ടുള്ളത് ഇതിൽ തേർഡ് റോയിൽ ടേംസ് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൽ ത്രീ വൺ യു വൺ വൺ ഈക്വൽ ടു വൺ, അതാണത്. ഓക്കെ, പിന്നെ എൽ ത്രീ വൺ യു വൺ ടു പ്ലസ് എൽ ത്രീ ടു യു ടു ടു ഈക്വൽ ടു മൈനസ് വൺ, ദാറ്റ് ഇസ് എക്സെട്ര. മൂന്നാമത്തെ ഇതും കിട്ടും. നമ്മുടെ നമുക്ക് ഈ ഇക്വേഷൻസ് ഉണ്ട്, നയൻ ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് നമ്മുടെ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു വൺ വൺ യു വൺ ടു യു വൺ ത്രീ യു ടു ടു യു ടു ത്രീ യു യു ത്രീ ത്രീ, അതുപോലെ തന്നെ എൽ ടു വൺ എൽ ത്രീ വൺ എൽ ത്രീ എൽ ത്രീ ടു, അത്രയും കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് യു വൺ വണ്ണും യു വൺ ടു യു വൺ ത്രീ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട്, ബാക്കിയൊക്കെ ഇത് റോ ആദ്യം ഇത് കണ്ടുപിടിച്ചിട്ട് നേരെ ഇതിലേക്ക് കിടക്കുക. അത് അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു വൺ വൺ നമുക്ക് ഓൾറെഡി അറിയാം, അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് എൽ ടു വൺ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ആ യു വൺ വണ്ണും എൽ ടു വണ്ണും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് യു ടു ടു കണ്ടുപിടിക്കാൻ പറ്റും, എക്സെട്ര. അങ്ങനെ പോകും. ഇതിൽ നമ്മൾ ചെയ്യുന്നതാണ് യു വൺ 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 ആണ് കിട്ടിയിട്ടുണ്ട്, യു വൺ ടു വൺ ആണ്, യു വൺ ത്രീയും വൺ ആണ്. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ ത്രീ ഈക്വൽ ടു എൽ ടു വൺ യു വൺ വൺ നമുക്ക് എന്ത് കിട്ടും, യു വൺ വൺ അറിയുന്നതാണ്, യു എൽ ടു വൺ നമുക്കറിയില്ല. സോ എൽ ടു വൺ ഇസ് ഈക്വൽ ടു ത്രീ ബൈ യു വൺ വൺ, ദാറ്റ് ഇസ് ത്രീ ബൈ വൺ, യു വൺ വൺ ഇസ് വൺ, സോ ത്രീ. സോ എൽ ടു വണ്ണും ത്രീ കിട്ടി, അപ്പോൾ അതും കൂടെ കിട്ടി. ഇനി ഫ്രം ദി ദിസ് ഇക്വേഷൻ വൺ ഈക്വൽ ടു എൽ ടു വൺ യു വൺ ടു പ്ലസ് യു ടു ടു, ഇതെല്ലാം. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, യു ടു ടു കണ്ടുപിടിക്കുന്നു. യു ടു ടു നമുക്കറിയില്ല, പക്ഷേ യു ടു ടു കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് മതി, എൽ ടു വണ്ണും യു വൺ ടു മതി, അത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. യു വൺ ടു നമുക്കറിയാം, പിന്നെ എൽ ടു വണ്ണും അറിയാം. സോ ഫ്രം ദിസ് വി ഹാവ് യു ടു ടു ഈക്വൽ ടു
1 minus L21 U12. So replacing the values of L21 and U12, we get U22 equal to 1 minus 3 into 1, that is minus 2. Okay, so we got U22 as minus 2. Now from the next equation, that is this equation. Okay, from this equation we have 2 equal to L21 U13 plus U23. This implies U23 equal to 2 minus L21 into U13. So this is nothing but 2 minus L21 we obtained already as 3. So 3 into U13 was 1. So this is minus 1. So we obtained U23 also. Now we need to find L31, L32, U33. Okay. ഈ ചുവപ്പ് ആക്കിയുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ചുവപ്പ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. സോ ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, L31 is equal to 1 by U11 എന്ന് കിട്ടും, ദാറ്റ് ഇസ് 1 1. ഓക്കെ, L31 is equal to 1 by U11, ദാറ്റ് ഇസ് 1 by 1, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. നൗ ഫ്രം ദിസ് വി ഹാവ് മൈനസ് 1 is equal to L31 U12 plus L32 U22, implies L32 equal to this is minus 1 minus L31 minus U12 divided by U22. Okay, from this we can find L32. So replacing e values of number already are in the ana. So replacing these values we get L32 equal to 1. And from the last equation, this is the last equation. In the last equation we can find U33. Okay, so the last equation was 1 equal to L33. L31 into U13, L32 into U23 plus U33. From this we get U33 is equal to 1 minus L31 into U13 minus L32 into U23. That is 1 minus. We have L31 is equal to 1, U13 equal to 1 minus L32 equal to 1 and U23 equal to minus 1 equal to 1. ഇത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെയ്ത് നോക്കാല്ലാതെ ഇത് നേരെ വന്ന് ഈ വീഡിയോ അങ്ങനെ കണ്ടിരിക്കരുത്. നിങ്ങൾ ഈ 9 ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. Okay, so we obtained all the variables. Okay, so we can replace these variables L21, L31, L32, U11, U12, etc. from this equation, number it as 1. So from this equation, from we have 1 implies, that equation implies, we'll get this A equal to, this is equal to L into U. ഓൾറെഡി നമ്മൾ എടുത്തതാണ് എല്ലിൻ്റെ ഡയഗണൽ എൻട്രീസ്, ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ചതാണ്, ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചതാണ്. സോ അത് എഴുതി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് എൽ യു ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ എൽ യു ഫാക്ടറൈസേഷൻ. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്.